നമസ്കാരം. ദുരന്തങ്ങൾ കൊണ്ട് കഥകളുണ്ടായ ഇടമാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടി. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ പ്രധാന സ്ഥലമായിരുന്ന ഇവിടം ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പ്രേത നഗരമാണ്. ഒരിക്കൽ ചുഴലിക്കാറ്റും പിന്നീട് സുനാമിയും ചേർന്ന് തകർത്തെറിഞ്ഞ ധനുഷ്കോടിയെപ്പറ്റി നോക്കാം. തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്തുള്ള ധനുഷ്കോടി പുരാണങ്ങൾ ഏറെ പരാമർശിക്കുന്ന ഒരിടമാണ്. മുൻ തുറമുഖ പട്ടണം കൂടിയായ ഇവിടം ഇന്ന് ജീവിക്കുന്ന ഒരു പ്രേത നഗരമാണ്. ലങ്കാധിപതിയായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ലങ്കയിലേക്ക് കടക്കാനായി രാമൻ പണിത സേതുബന്ധനത്തിൻ്റെ അറ്റം ഇവിടെയാണ് എന്ന് വിശ്വാസം. സേതുബന്ധനത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ രാമൻ തൻ്റെ ധനുസ്സുകൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു അത്രേ. അങ്ങനെ ധനുസിൻ്റെ അറ്റം എന്ന അർത്ഥത്തിലാണ് ധനുഷ്കോടി ഉണ്ടായത്. ഇവിടെ രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര തീർത്ഥാടനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യമാണ്. കൂടാതെ വിശ്വാസം അനുസരിച്ച് കാശി തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ രാമേശ്വരം ക്ഷേത്രദർശനവും സേതു സ്നാനവും പൂർത്തിയാക്കണം. ശ്രീലങ്കയോളം എത്തുന്നുവെന്ന് കരുതുന്ന പാറക്കെട്ടുകളാണ് ധനുഷ്കോടിയുടെ ഒരാകർഷണം. പണ്ട് ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് കരുതുന്ന പാറക്കെട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 18 കിലോമീറ്റർ നീളത്തിലുണ്ട് ആ പാറക്കെട്ടുകൾ. ധനുഷ്കോടിയുടെ ഇന്ന് കാണുന്ന ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയ്ക്ക് കാരണമായത് 1964 ഡിസംബറിൽ വീശിയ ചുഴലിക്കൊടുങ്കാറ്റാണ്. December 22 ആരംഭിച്ച മഴയും കടൽക്ഷോഭവും അവസാനിച്ചത് ധനുഷ്കോടിയിലെ ജീവന്റെ ശേഷിപ്പുകളെ എടുത്തുകൊണ്ടായിരുന്നു. ഒരിക്കൽ കടലെടുത്ത ധനുഷ്കോടിയെ പിന്നെയും കടൽ തേടിയെത്തി. 2004 December 26 ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ അന്ന് ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയി. ഈ സുനാമിയോടെ ഇവിടം തീർത്തും നശിക്കപ്പെട്ടു എന്ന് പറയാം. ധനുഷ്കോടിയിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് തകർന്നടിഞ്ഞ ശിവക്ഷേത്രവും ശിവനെ കാത്തിരിക്കുന്ന നന്ദിയുടെ ഒരു പ്രതിമയും. ക്ഷേത്രം നശിച്ചെങ്കിലും ഇവിടുത്തെ നന്ദിയുടെ പ്രതിമയ്ക്ക് കേടുപാടൊന്നും സംഭവിച്ചില്ല. അതിപ്പോഴും മഹാദേവനെയും കാത്തിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. രാമന്റെ സ്ഥലമെന്ന് അറിയപ്പെടുന്ന രാമേശ്വരം ധനുഷ്കോടിയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. എത്തിച്ചേരുവാൻ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടി വരെ നല്ല റോഡാണുള്ളത്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്നും 8 കിലോമീറ്ററോളം ദൂരം മണൽപ്പരപ്പിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. സാധാരണ വാഹനങ്ങൾ പോകാൻ മടിക്കുന്ന ഇതിലൂടെ ട്രക്കിലോ ജീപ്പിലോ വേണം യാത്ര ചെയ്യാൻ.